നന്ദ ഡിസ്ചാർജായി അല്ലേ? ആ അതെ. മാഷിന് നന്ദനെ അറിയോ? ഞങ്ങള് നേരത്തെ പരിചയക്കാരാ. അത് ശരി, അപ്പൊ നിങ്ങൾ തമ്മിൽ സ്വന്തക്കാരായി, ഞാൻ ഔട്ട്. കൊള്ളാലോ. ആ രജനി ചേച്ചി ഫോണിൽ ഇന്നലെ എന്തോ സംസാരിക്കാൻ തുടങ്ങിയിട്ട് സംസാരിക്കാനും പറ്റിയില്ലല്ലോ. ദാ പറയാനുള്ളതൊക്കെ പറഞ്ഞു. കണ്ടോ, ഇവര് മച്ചമച്ചന്മാരായി. ഇന്നലെ സംസാരിക്കാൻ പറ്റാത്തതൊക്കെ സംസാരിച്ചോ. ദേ ഇദ്ദേഹത്തെ പരിചയപ്പെട്ട പിന്നെ വിട്ടുകളയാൻ തോന്നില്ല. ഇനി ആരെങ്കിലും വിട്ടുകളഞ്ഞാ അത് വിട്ടുകളയുന്നവരുടെ നഷ്ടാ. പറഞ്ഞില്ലേ, ഒടുക്കത്തെ പോസിറ്റീവായി മാഷ്. മാഷിന്റെ വാക്കുകൾ കേട്ടപ്പോഴാ എനിക്ക് പകുതി അങ്ങ് ഓക്കെ ആയത്. രജനി ചേച്ചി ഇങ്ങനെയാ മാഷെ, പാവ. പരിചയപ്പെടാത്തവരുമായിട്ട് നേരെ ചു വർത്താനം പറയാൻ പോലും പോവില്ല. കേട്ടെന്താ, ഞാനിന്നലെ ചേച്ചിയോട് പറഞ്ഞു ഇവര് രണ്ടുപേരും ഒരേ റേഞ്ചാണെന്ന്. എനിക്കെന്തോ അങ്ങനെയാ തോന്നിയേ. എന്തായാലും ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടേ, ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി. എന്താ പിന്നെ നന്ദ, നിങ്ങൾ ചെല്ല്. മീര കുറച്ച് അത്യാവശ്യമുണ്ട്, നമുക്ക് കാണാം. ആ മാഷെ, ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം. ഓ, വീടറിയില്ലല്ലേ. എം എൽ എ സിദ്ധാർത്ഥൻ ചന്ദ്രുവിന്റെ വീട് ചോദിച്ചാ മതി, ആരും പറഞ്ഞുതരും. എനിക്കറിയാം, എല്ലാം എനിക്കറിയാം. ചെല്ലട്ടെ. ഇതെന്താ ചേച്ചിയുടെ മൂടാകെ മാറിയ? ഇവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല, നീ വന്ന് വണ്ടി കയറിയ. ഇത് മൊത്തത്തിൽ പ്രശ്നമാണോ?